സദസ്സിനു വന്ദനം. വലിച്ചു ചുരുക്കിയപ്പോൾ ഓർത്തില്ല ഞാനാ ചുരുങ്ങുന്നതെന്ന്. കുടിച്ചു തീർത്തപ്പോൾ ഓർത്തില്ല ഞാനാ തീരുന്നതെന്ന്. ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലം ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് രസകരമായ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാവട്ടെ ഇന്നത്തെ എൻ്റെ കൊച്ചു പ്രസംഗം തുടങ്ങുന്നത്. ഇന്ന് ലഹരി പൂക്കുന്ന കാലമാണ്. സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ലഹരി പൂക്കുന്നു. മയക്ക് മരുന്നുകളുടെ ദുരുപയോഗം ആഗോള പ്രശ്നമായി വളർന്ന് അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പോലും ഇതൊരു സാമൂഹിക പ്രശ്നമായി വളർന്നിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനം സാക്ഷരതയിലും ആരോഗ്യ പരിപാലനത്തിലും ഇന്ത്യയിൽ തന്നെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോൾ മദ്യം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നതിലും സംസ്ഥാനത്തിന്റെ സ്ഥാനം ഒന്നാമതാണെന്നുള്ളത് ലജ്ജാവഹമായ ഒരു വസ്തുതയാണ്. ഇളം തലമുറയെ വിടരുന്നതിന് മുമ്പ് തന്നെ തല്ലിക്കൊരിക്കാൻ കേൾപ്പുള്ള മയക്കു മരുന്നിനെയാണ് ഇന്ന് നാം ഡ്രഗ് എന്ന് ഓമന പേര് നൽകി വിളിക്കുന്നത്. വിരോധാഭാസമാണ്. നമ്മുടെ സമൂഹത്തെ ആരത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിന്റെ നീരാളിപ്പിടിയിൽ ഭാവിയുടെ പ്രതീക്ഷകളാകേണ്ട വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു എന്ന ഭീകരാവസ്ഥയ്ക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് നാം. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വന്ന വർദ്ധനമാണ് ഇതിനുള്ള ഉത്തമ ദൃഷ്ടാന്തങ്ങൾ. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകൾ, പാൻ മസാലകൾ എന്നിവയുടെ ഉപയോഗം മനുഷ്യാരോഗ്യത്തിനും സമൂഹത്തിനും വലിയ ഭീഷണിയായി മാറുന്നു. ഇന്നത്തെ യുവതലമുറയെ വരുത്തെറ്റിക്കുന്ന അപകടകരമായ ദുശീലമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ശീലത്തിന് അടിമപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം പുതുതലമുറ പരസ്പരം കൂട്ടിച്ചേരാൻ പോലും മറന്ന് അവരുടെ സ്വകാര്യ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഘർഷങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്ന കാര്യം നാം ചിന്തിക്കേണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമാണ് ഈ ദുശീലം മൂലം അനാഥരാക്കപ്പെടുന്നത്. അടുത്തിടെ കേരളത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കട്ടെ. പരിസ്ഥിതി ദിനത്തിൽ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് നട്ടത് കഞ്ചാവ് ചെടിയായിരുന്നു. ലഹരിക്കടിമപ്പെട്ട ഒരു യുവാവിന്റെ നേതൃത്വത്തിലായിരുന്നു അത്. വലിയ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടതെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വരുത്തെറ്റിപ്പോകുന്ന യുവാക്കളുടെ വാർത്തയാണ് ഇന്നും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് ശപഥം ചെയ്താൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഞാനിവിടെ സ്മരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടും ലഹരിക്കടിമപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇന്നത്തെ എൻ്റെ കൊച്ചു പ്രസംഗം നടത്തുന്നു. ലഹരി മുക്ത കേരളം നമ്മുടെ ലക്ഷ്യം. ജയ് ഹിന്ദ്.